ഹലോ ഓൾ, വെരി ഗുഡ് ഡേ ടു എവ്രി വൺ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ACC എന്ന പ്രൊഫഷണൽ കോഴ്സും CMA USA എന്ന പ്രൊഫഷണൽ കോഴ്സും തമ്മിലുള്ള കംപ്ലീറ്റ് കമ്പാരിസൺ, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, ഡ്യൂറേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒബ്വിയസ്ലി നിങ്ങളിൽ പലരും ഇതിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്ന ഒരു ഡിസിഷൻ പോയിന്റിൽ എത്തി നിൽക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിൽ എപ്പോഴും എന്നോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കോമൺലി പറയാറുള്ള ഒരു ആൻസർ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കോഴ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ എത്തിപ്പെടേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണൂ. ACCA ആൻഡ് CMA USA എന്ന രണ്ട് കോഴ്സുകളുടെയും കംപ്ലീറ്റ് കമ്പാരിസൺ ഈ ഒരു വീഡിയോയിലുണ്ടാവും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ACCA എന്ന കോഴ്സും CMA USA എന്ന കോഴ്സും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്യൂറേഷൻ എന്നുള്ളത്. ACCA എന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 2 to 3 years. CMA USA എന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ ഏകദേശം 1 to 2 years നമുക്ക് പറയാം. ഈ 1 to 2 അല്ലെങ്കിൽ 2 to 3 എന്നൊക്കെ പറയാൻ കാരണം, ഇതിൽ നിങ്ങളുടെ കപ്പാസിറ്റി എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി ഇതിലും കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ഈ രണ്ട് എക്സാംസും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ദിസ് ഇസ് അബൌട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ദീസ് ടു കോഴ്സസ്. ഡ്യൂറേഷൻ എന്നൊരു ആസ്പെക്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്പർ ഓഫ് എക്സാംസ് എന്നൊരു ഫാക്ടർ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. ACCA ക്വാളിഫൈഡ് ആകുവാൻ എത്ര എക്സാംസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം, CMA USA ക്വാളിഫൈഡ് ആകുവാൻ എത്ര എക്സാംസ് കംപ്ലീറ്റ് ചെയ്യണം, ഇത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ +2 ആണെങ്കിൽ, അത് സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 13 exams എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ACCA കംപ്ലീറ്റ് ചെയ്യണം. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരു BCOM ആണ്, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 9 papers കംപ്ലീറ്റ് ചെയ്താൽ ACCA ക്വാളിഫൈഡ് ആണ്. ചില യൂണിവേഴ്സിറ്റികൾ എക്സംഷൻസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 7 papers കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ACCA ക്വാളിഫൈഡ് ആണ്. ഇത് യൂണിവേഴ്സിറ്റികൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ BCOM പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണോ അതായിരിക്കും ഈ നമ്പർ ഓഫ് എക്സാംസ് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര എക്സംഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര എക്സാംസ് എഴുതിയാലാണ് ACCA കംപ്ലീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ടീം ലാൻസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി, അവരെന്തായാലും നിങ്ങളെ ഗൈഡ് ചെയ്യും. ഓക്കെ, CMA USA കേസിൽ +2 കഴിഞ്ഞവരായിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി PG ഒക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് കേസാണെങ്കിലും നിങ്ങളുടെ റിക്വയർമെന്റ് ഏതാണെങ്കിലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെങ്കിലും, യു ഹാവ് ടു റൈറ്റ് 2 exams. CMA ആകെ 2 exams ആണുള്ളത്, Part 1 and Part 2. ഈ 2 exams എന്തായാലും നിങ്ങൾ എഴുതും. അപ്പൊ ഒരിടത്ത് 13 exams ഒരിടത്ത് 2 exams ആണല്ലോ ഉള്ളത്, അപ്പൊ ഇതല്ലേ എളുപ്പം എന്ന് ഒറ്റയടിക്ക് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് ദ സെക്കൻഡ് പെർസ്പെക്ടീവ്, വിച്ച് ഇസ് നമ്പർ ഓഫ് എക്സാംസ്. അടുത്ത ആസ്പെക്ടിലേക്ക് പോകാം. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്ട് കോംപ്ലക്സിറ്റി എന്നുള്ളതാണ്. എത്ര മാർക്ക് നേടിയാലാണ് ഞാൻ ACCA പേപ്പേഴ്സ് പാസ്സാവുക, എത്ര മാർക്ക്സ് നേടിയാലാണ് CMA പേപ്പേഴ്സ് പാസ്സാവുക. ACCA കേസിൽ ACCA ഓരോ പേപ്പേഴ്സ് പാസ്സാകുവാൻ നമുക്ക് വേണ്ടത് 50% ഓഫ് മാർക്കാണ്. 50% മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആവും. അങ്ങനെ എല്ലാ പേപ്പേഴ്സിനും 50% മാർക്സ് ആണ് ACCA റിക്വയർമെന്റ്. CMA കേസിൽ നമ്മൾ പറഞ്ഞ ഈ എക്സാംസ് ഒക്കെ 72% മാർക്സ് ആണ് വേണ്ടത്. മാർക്സ് കുറച്ചൊരു ഹൈ ഗ്രേഡിൽ വെച്ചിരിക്കുന്നത് ഒബ്വിയസ്ലി ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റുഡൻസിന് ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ 2 exams ഉള്ളൂ എന്ന് പറഞ്ഞാലും ഈ 2 exams നമുക്ക് വേണ്ട മാർക്സ് 72% ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ 2 കേസിലും വീണ്ടും ഇവിടെ തന്നെ നിങ്ങൾ അസംപ്ഷൻസിലേക്ക് എത്തരുത്. എല്ലാ പെർസ്പെക്ടീവ്സും ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം കേട്ടോ. അപ്പൊ അടുത്ത ആസ്പെക്ടിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ എക്സാം ടൈമിങ് കാര്യങ്ങളൊക്കെ. ACCA കേസിൽ എക്സാംസ് എല്ലാം, ഓരോ എക്സാംസും ഏകദേശം 3 മണിക്കൂറിന്റെ എക്സാംസ് ആണ്. CMA എക്സാംസിന്റെ ഒക്കെ ഒരു ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ ഏകദേശം 4 hours എക്സാം ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ. ACCA കേസിൽ നമ്മൾ 13 papers പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ടാക്സ് എന്നുള്ളത്, റിസ്ക് മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അതേപോലെ കോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ ഏരിയാസ്, ഓഡിറ്റ്, അക്കൗണ്ട്സ്, ഇതെല്ലാം നമ്മൾ പല പല പേപ്പേഴ്സ് ആയിട്ട് ACCA ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഡ്യൂറേഷനും കൂടുതൽ അല്ലെ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇത്രയും സമയമെടുത്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ വൺസ് ഇത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന ജോബ് ഏരിയാസ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി റിലേറ്റഡ് ടു, നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഫൈനാൻസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാം, റിസ്ക് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാം, ഇങ്ങനെ പല ഓപ്ഷനുകളുണ്ട്, ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം.
കാരണം ഒരുപാട് സബ്ജക്ട് ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ജോബ് ഏരിയാസിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ബേസിക്കലി കുറച്ചുകൂടെ കൂടുതൽ എ സി സി ആയിരിക്കും. സി എം ഐയുടെ കേസിൽ ഞാൻ പറഞ്ഞു രണ്ട് എക്സാംസേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് എക്സാംസ് എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ സിലബസ് ഇസ് ആക്ച്വലി കൺഫൈൻഡ് ടു മാനേജ്മെന്റ് അക്കൗണ്ട്സ്, ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, കോസ്റ്റിംഗ് ഏരിയാസ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയാസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് കൂടുതലും ഇതിന്റെ സിലബസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സ് എന്നൊരു ഏരിയ കവർ ചെയ്യുന്നില്ല. അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കൂടുതലും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഏരിയാസ്, അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജർ ആവാം, ബഡ്ജറ്റ് മാനേജർ ആവാം എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഓക്കെ, സോ ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഐഡിയ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത ആസ്പെക്ടിലേക്ക് പോകാം. അനദർ ആസ്പെക്ട് ദാറ്റ് യു ഹാവ് ടു കൺസിഡർ ഇസ് വർക്ക് എക്സ്പീരിയൻസ് റിക്വയേർഡ്. അതായത് നിങ്ങൾ എ സി സിയുടെ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഈ 13 പേപ്പേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 വർക്ക് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ എ സി സി മെമ്പർ എന്ന് പറഞ്ഞ് നമ്മുടെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് ആ പോയിന്റിലാണ്. പെട്ടെന്ന് എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ 13 പരീക്ഷ കഴിഞ്ഞ് എൻ്റെ പരിപാടി കഴിഞ്ഞല്ലേ. അങ്ങനെയല്ല, നിങ്ങൾ 13 എക്സാംസിന് ശേഷം ഒരു 3 വർക്ക് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ എ സി സി മെമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പേരിൻ്റെ കൂടെ എ സി സി എന്ന 4 ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് സി എം ഐയുടെ കേസിലും. സി എം ഐയുടെ കേസിൽ നിങ്ങൾ 2 പാസ്സായാൽ മാത്രം പോലെ 2 പാസ്സാവുകയും പിന്നീട് 2 വർക്ക് എക്സ്പീരിയൻസ്, എ സി സിയുടെ കേസിൽ 3 ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു വേണ്ടത്, ഇവിടെ 2 ഓഫ് വർക്ക് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ സി എം എ എന്ന 3 നമ്മളുടെ പേരിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. എക്സാംസ് എഴുതി കഴിഞ്ഞ പാടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആവണമില്ല. ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ റെലവൻറ്റ് എക്സ്പീരിയൻസ് കൂടെ നമ്മൾ ഉണ്ടാക്കണം. ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, ഒരു 2 എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഓൾറെഡി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും കാൽക്കുലേറ്റ് ചെയ്യും, അതും കൂടെ കൺസിഡർ ചെയ്യും എന്തായാലും. അപ്പോൾ ബാക്കിയുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഐ ഹോപ്പ് ദിസ് ആസ്പെക്ട് ഇസ് ക്ലിയർ. അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മോട്ടിവേഷൻ. നമുക്കറിയാം ഏത് പ്രൊഫഷണൽ കോഴ്സുകളായിക്കോട്ടെ ഡെഫിനറ്റ്ലി നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു കൺസിസ്റ്റന്റ് മൈൻഡ് സെറ്റും ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ഫോളോ ചെയ്താലേ ഈ കോഴ്സുകളൊക്കെ നമുക്ക് ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. എന്നിരുന്നാലും ആസ് എ ടീച്ചർ, എ സി സിയുടെ ടീച്ചറാണ്, അതേപോലെ സി എം എയുടെ ക്ലാസ്സും എടുക്കുന്നുണ്ട് എന്ന നിലയ്ക്ക് സ്റ്റുഡൻസിൽ കണ്ടിട്ടുള്ള 1-2 കാര്യങ്ങൾ വെച്ചിട്ട് മോട്ടിവേഷൻ ഫാക്ടർ എന്നൊരു കാര്യം കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എ സി സിയുടെ കേസിൽ ഇപ്പോൾ ജൂണിൽ ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിച്ചു. എ സി സിയുടെ എക്സാം ജൂണിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ലാസ്റ്റ് മുതലാണ്. അപ്പം മാർച്ച് ലാസ്റ്റിലും ഏപ്രിലും പ്രിപ്പയർ ചെയ്തു, മെയ്യിൽ പ്രോബബ്ലി നിങ്ങൾ സ്റ്റഡി ലീവിലായിരിക്കും, എന്നിട്ട് ജൂണിൽ എക്സാം എഴുതും. അപ്പോൾ വളരെ ഷോർട്ട് ടൈമേ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് പഠിക്കാനുള്ളൂ, അതിൻ്റെ കൂടെ സ്റ്റഡി ലീവിലും വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ. അപ്പോൾ ഷോർട്ട് ടൈമിലായത് അയ്യോ ജൂണിലാണല്ലോ എക്സാം എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് പഠിക്കും, എനിക്ക് 2 കഴിഞ്ഞാൽ എക്സാം ആണല്ലോ എന്ന് കരുതിയിട്ട് സ്റ്റുഡൻസ് കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാറുണ്ട്. സി എം എയുടെ കേസിൽ നമ്മൾ ഫസ്റ്റ് സി എം എയുടെ എക്സാം ഇപ്പോൾ ജൂണിൽ ആണ്, ഒരു മെയ് ജൂൺ വിൻഡോയിൽ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അയാളുടെ പ്രിപ്പറേഷൻ നവംബർ ഡിസംബർ തൊട്ടേ തുടങ്ങും. ഒരു 6 പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 5-6 ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുകയും ഒരു 1 സ്റ്റഡി ലീവിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 7 കൺസിസ്റ്റൻ്റ്ലി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എ സി സിയുടെ കേസിൽ 3 കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. സി എം എയുടെ കേസിൽ 3 എന്നുള്ളത് ഒരു 6-7 നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ്ലി വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേറ്റഡ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഫാക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുകൂടെ കൺസിഡർ ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, നിങ്ങൾ ജസ്റ്റ് ജോലിക്ക് ഒരു പ്രൊമോഷൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് സി എം ഐ യു എസ് എ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ അധികം സമയമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പെട്ടെന്നൊരു പ്രൊമോഷൻ കിട്ടണം, അതിനെനിക്കൊരു ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് അല്ലെ. പണ്ട് ബി കോം അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ എം ബി ഒക്കെ പഠിച്ചിട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ഇമീഡിയറ്റ് പ്രൊമോഷന് നിങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സി എം ഐ യു എസ് എ ആയിരിക്കും അവിടെ ഒരു ബെറ്റർ ഓപ്ഷൻ. ഇനി അതല്ല, നമുക്ക് നല്ല സമയം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എനിക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലത് ഈ പറയുന്ന പോലെ എ സി സി ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്, ഇതിലൊരിക്കലും ഇന്നതാണ് നല്ലത്, എ സി സി ആണ് നല്ലതെന്നോ അല്ലെങ്കിൽ സി എം എ ആണ് നല്ലതെന്നോ ഒരിക്കലും നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് പറയാൻ കഴിയില്ല. അത് ടോട്ടലി ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്.
എസ്പെഷ്യലി ഐ ആം സംവൺ ഹു റെപ്രസെന്റ് ബോത്ത് എ സി സി ആൻഡ് സി എം എ ആസ് പ്രൊഫഷണൽ ബോഡീസ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കൺക്ലൂസീവ് ആയിട്ട് ഒന്നാണ് ബെറ്റർ, ഒന്ന് മറ്റതിനേക്കാളും ബെറ്റർ ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മളുടെ സിറ്റുവേഷനിൽ ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അത് നിങ്ങളൊന്ന് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഒരു പേപ്പറിൽ എടുത്ത് എഴുതിയെടുത്ത് ചൂസ് ചെയ്യാം. എനിക്ക് എത്ര സമയം പഠിക്കാൻ കഴിയും, എത്ര സമയം ഡ്യൂറേഷൻ ഓഫ് ദി എക്സാം, എത്രത്തോളം എക്സാംസിൽ എത്ര കാലം മോട്ടിവേറ്റഡ് മൈൻഡ് സെറ്റിൽ ഇരിക്കാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാം. എന്തായാലും നല്ലൊരു ഡിസിഷൻ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയട്ടെ. വാട്ട് എവർ ഇറ്റ് ബി, ഈ രണ്ട് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ദർ ആർ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതിപ്പം ഇന്ത്യയിലായാലും മിഡിൽ ഈസ്റ്റിലായാലും ഇനി അതല്ല പുറത്തുള്ള ഫോറിൻ കൺട്രീസ്, യു കെ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആയാലും ഇവിടെയൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രണ്ട് പ്രൊഫഷണൽ ബോഡീസാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രൊഫഷണൽ ബോഡീസ് നമുക്കറിയാം ഫോറിൻ പ്രൊഫഷണൽ ബോഡീസ് ആണ് അല്ലേ. എ സി സി യു കെ ബേസ്ഡും സി എം എ യു എസ് ബേസ്ഡും ആണ്. അതുകൊണ്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് എന്നത് വളരെ വലുതാണ്. ഈ രണ്ട് പ്രൊഫഷണൽ ബോഡീസും ഇവരുടെ വെബ്സൈറ്റിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കരിയർ സൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് കരിയറിലേക്കാണ് പോകുന്നത്, എത്ര സാലറി കിട്ടും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. നമ്മൾ എ സി സി എ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത്, ഞാനൊരു ഫ്രഷറാണ് അല്ലെങ്കിൽ ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, ഞാൻ മെമ്പറാണ്, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ജോബ് സെർച്ച് ചെയ്യുകയും ജോബ് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ എ സി സിയുടെ സൈറ്റിലും അതേപോലെ തന്നെ സി എം എയുടെ ഐ എം എ എന്ന് പറയുന്ന സൈറ്റിലും അവൈലബിൾ ആണ്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ജോബ്സ് ട്രേസ് ചെയ്യാൻ കഴിയും. അപ്പം ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി ജോബിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം, ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തന്നെയാണ്. സോ ഏറ്റവും റൈറ്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ കഴിയട്ടെ. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കരിയർ ഗൈസ്. എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ മാത്രമല്ല, നിങ്ങളുടേതായ ഒരു റിസർച്ച് എന്തായാലും നിങ്ങൾ ചെയ്യൂ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ് യു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. ഓക്കെ, സോ ഗുഡ് ലക്ക് ഗൈസ്. താങ്ക് യു.